ഇപ്പോൾ മഹാബലേശ്വരമാണ് ഉള്ളത്. മഹാബലേശ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവന്റെ നാട്, അതായത് ശിവന്റെ നാട് എന്നാണ് ഇതിനർത്ഥം. ഇവിടെ കുറേ ചരിത്രപ്രധാനമായ കുറേ സംഭവങ്ങളുണ്ട് കാണാനും അറിയാനൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പോകുന്നതാണ്. ഇതാണ് മഹാബലേശ്വര ടെമ്പിൾ, ശിവന്റെ ടെമ്പിളാണ് കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിലെ ശിവലിംഗം 6 അടി ഉയരമുണ്ട് കേട്ടോ. 6 അടി ഉയരമുണ്ട്. പിന്നെ സ്വന്തമായിട്ട് സ്വയമായിട്ടുണ്ടായ ഒരു ശിവലിംഗമാണ്. പണ്ട് കാലത്ത് ആരും പ്രതിഷ്ഠിച്ചെന്നല്ല. പിന്നെ അതുമാത്രമല്ല, ഈ ഒരു ശിവലിംഗം രുദ്രാക്ഷത്തിന്റെ രൂപത്തിലുള്ള ആ ഒരു ശിവലിംഗമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ശിവലിംഗം കാണാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തുനിന്നും തീർത്ഥാടകർ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു ക്ഷേത്രത്തിന്റെ വേറൊരു പ്രത്യേകത ഇതിന്റെ ഒരു ആർക്കിടെക്ചറാണ്. പുറമെയുള്ള ആർക്കിടെക്ചർ ആയിക്കഴിഞ്ഞാലും ഉള്ളിലുള്ള ആർക്കിടെക്ചർ ആയിക്കഴിഞ്ഞാലും നല്ല അടിപൊളി ആർക്കിടെക്ചറാണ്. സൗത്ത് ഇന്ത്യൻ ഡിസൈനിലുള്ള ആർക്കിടെക്ചറാണ് കേട്ടോ. ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്, അതുകൊണ്ടാണ് ക്യാമറ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റാത്തത്. ഈ ഒരു ക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറം തന്നെ വേറൊരു ക്ഷേത്രമുണ്ട്, പഞ്ചഗംഗ ടെമ്പിൾ എന്നാണ് ആ ഒരു ക്ഷേത്രത്തിന്റെ പേര്. 4500 വർഷം പഴക്കമുണ്ട് ആ ക്ഷേത്രത്തിന്. ആ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് 5 റിവർ കൂടി കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണ് ആ ക്ഷേത്രത്തിന്റെ ഉൾഭാഗം. ഗൈസ്, അപ്പോൾ ഇതാണ് ആ ഒരു പഞ്ചഗംഗ ടെമ്പിള്. ഇവിടെ ഈ കാണുന്നത് ഓരോ നദികൾ വന്നു ചേരുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ. കൊയ്ന റിവർ, സാവിത്രി റിവർ, കൃഷ്ണ റിവർ, ഗായത്രി റിവർ, വീണ റിവർ, അങ്ങനെ 5 നദികൾ കൂടി ഒന്നിച്ചു ചേരുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെ നേരെ വന്നിട്ട് വലിയൊരു തടാകം പോലത്തെ, ഒരു സെൻട്രലൊരു തടാകം പോലത്തെ സംഭവമുണ്ട്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് വന്നു ചേരുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ് കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തിന് 4500 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. ഇനി ഇവിടെ തൊട്ടടുത്തായിട്ട് കൃഷ്ണദേവി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. ഈ ഒരു കാട്ടിലെ കൂടെയാണ് നടന്നിട്ട് പോകേണ്ടത്. ഒരു 5 മിനിറ്റ്സ് കാട്ടിലെ കൂടെ നടന്നിട്ട് പോകണം ആ ഒരു ടെമ്പിളിലെത്താൻ വേണ്ടിയിട്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് കൃഷ്ണദേവി ടെമ്പിൾ എന്ന് പറയുന്ന ആ ഒരു ടെമ്പിള്. ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിങ്കല്ല് ഉണ്ടാക്കിയെടുത്തൊരു ടെമ്പിളാണ് കേട്ടോ. പിന്നെ ഈ ഒരു കൃഷ്ണദേവി ടെമ്പിളിന് പേര് വരാൻ കാരണം, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണ റിവർ കാണാൻ വേണ്ടി പറ്റും. അതായത് കൃഷ്ണ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലമാണ് ഈ ഒരു കൃഷ്ണദേവി ടെമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ടെമ്പിള്. പിന്നെ കൃഷ്ണ താഴ്വര, കൃഷ്ണ വാലി ഇവിടെ നിന്ന് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു ക്ഷേത്രം 1888 ക്ഷേത്രം ഉണ്ടാക്കിയത്. ഈ ഒരു ടെമ്പിളിലെ പ്രതിഷ്ഠ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവലിംഗം ഉണ്ട്, പിന്നെ കൃഷ്ണന്റെ ഒരു വിഗ്രഹം ഉണ്ട് കേട്ടോ. ഈ ഒരു 2 പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിന്റെ ആർക്കിടെക്ചറൊക്കെ നല്ല കിടിലം ആർക്കിടെക്ചറാണ്. ഒരു കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ആ ഒരു ആർക്കിടെക്ചറാണ് കേട്ടോ. എന്തായാലും സൂപ്പർബ് ആണ്. ഗൈസ്, അങ്ങനെ ഉള്ളിലൊക്കെ കുറേ ഭാഗത്ത് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്, അതുകൊണ്ട് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എന്തായാലും ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പഠിക്കാനുണ്ട്. ഇനി പോകാൻ പോകുന്നത് എലിഫന്റ് നോസ് എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് അട്രാക്ഷൻസിലേക്കാണ്. അത് ഫേമസ് ആണ് എലിഫന്റ് നോസ് എന്ന് പറഞ്ഞ. അപ്പോൾ അവിടത്തേക്കാണ് ഇതിനകത്ത് യാത്ര. അടിപൊളി ക്ലൈമറ്റ് ആണ് ഇന്നുള്ളത്. ഈ ഒരു മഴയും വെയിലും എല്ലാത്തൊരു കാലാവസ്ഥ.